സദ്ഗുരുവേ ശരണം. ഇന്ന് കുറച്ച് ഫാനിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കും, അത് വളരെ കുറച്ച് നേരമേ ഉള്ളൂ കേട്ടോ. അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണേ, കാരണം ഇതിപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ച് എടുത്തതല്ല ഇതൊന്നും. പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ഈ ഒരു കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നോക്കിക്ക്, ആ മയിൽപ്പീലിയുടെ ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടേ. ഞാനിങ്ങനെ പല രീതിയിൽ അത് എങ്ങനെ ക്യാമറയിലൊക്കെ വന്നാൽ അത് എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നോക്കുക. ഗ്രീൻ ടീ കുടിച്ചിട്ട് നടിമാരി കളിക്കുന്ന ഇത് ഒരു ഗ്രീൻ ടീ എത്ര വേപ്പാണെങ്കിലും കുടിച്ചിട്ടിരിക്കണല്ലോ. മനസ്സാരമുള്ള കളിക്ക് കൊടുത്തിട്ടാണ് കുടിച്ചിട്ടിരിക്കുന്നത്. ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശാലത ശ്രീജിത്ത്. പിന്നെ കൊള്ളാം എങ്ങനെ അറിയുന്നു? നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി കുടിച്ച് നോക്കണം. പിന്നെ അപ്പൊ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ഒരുമിച്ച് ജോളി ആയിട്ട് അങ്ങനെ പോവാം. ഇപ്പൊ കോഫി എവിടെയെങ്കിലും വെക്കട്ടെ ഗൈസ്. ഇപ്പൊ കാണിച്ചതാവേ എല്ലാവർക്കും. നമ്മുടെ ബ്രൂണോ ഇങ്ങനെ റെഡി ചെയ്തിട്ടുണ്ട്. എവിടെ പിന്നെ എവിടെ പോയാലും ബ്രൂണോ കൂട്ടാൻ ഓടി വന്നോളൂ. പക്ഷെ ഇപ്പൊ കൊറേ കാര്യങ്ങളൊക്കെ പഠിച്ചു കേട്ടോ. മൂത്രം ഒഴിക്കുന്ന അവിടെ മാൻ തിന്നത് വേറെ. ബ്രൂണോ കിടക്കുന്നത് ബ്രൂണോച്ചന്റെ അഡ്വഞ്ചറസ്. എങ്ങനെ ഇറങ്ങും ചാട്? ചക്കപ്പോത്തായെങ്കിലും അല്ല ഉച്ചിന് വഴി കൊടുക്കറങ്ങാൻ ചാടാനുള്ളതാണ്. അങ്ങനെ തുളസിയൊക്കെ പറിച്ച് ഞങ്ങള് തിരിച്ചെത്തി ഗൈസ്. ഗൈസ് എന്ന് വിളിച്ചാലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു യൂട്യൂബ് വീഡിയോയുടെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ അല്ലേ. എനിക്ക് പക്ഷേ ഗൈസ് എന്ന് വിളിക്കാനൊരു മടിയുണ്ട് കേട്ടോ. പിന്നെ ചുമ്മാ ആ അതാ ക്യാമറ ഒക്കെ റെഡിയാക്കി, മുടി ശരിയാക്കണം, ഷോള് ശരിയാക്കണം, പിന്നെ ആ ഒരു ഇതൊക്കെ ആംഗിളൊക്കെ ശരിയാക്കണ്ടേ. തന്നെത്താനെയാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ചില ചില പ്രോബ്ലംസൊക്കെ ഇപ്പോൾ കാണാം നിങ്ങൾക്ക്. അപ്പോഴെനിക്ക് ഈ മയിൽപ്പീൽ ഇതെല്ലാം ഇങ്ങനെ ക്യാമറയിൽ കിട്ടണം, എന്നാൽ അത് കിട്ടുന്നില്ല, നീളം കൂടുതൽ. അങ്ങനെ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചരിച്ച് മറിച്ചൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുക. എൻ്റെ ഇടയ്ക്ക് ഞാൻ ചിരിച്ചും നോക്കും കൊള്ളാമോ എന്നറിയാം. ഇങ്ങനെ പല വിധത്തിലുള്ള റിഹേഴ്സലൊക്കെ കഴിഞ്ഞാണ് ഒരു വീഡിയോ എടുക്കുന്നത് കണ്ടോ. ചിരിച്ചു നോക്കുന്നുണ്ടോ? ആ ഇനി ഞാൻ സീരിയസ് ആയിട്ട് അതൊക്കെ ഒന്ന് അടുക്കി വയ്ക്കുകയാണ്, കാരണം എനിക്ക് എല്ലാ അതൊന്നും ഇങ്ങനെ ക്യാമറയിലേക്ക് ഫേസ് ചെയ്യുന്നില്ല, തിരിഞ്ഞ് ഒക്കെ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് ആ മയിൽപ്പീലിയുടെ ആ ഒരു ഭംഗി ശരിക്കും ഇങ്ങനെ കാണിക്കണമെന്നുണ്ട്, ഒപ്പിയെടുക്കണമെന്നുണ്ട്. അപ്പോൾ അതിനുള്ള എൻ്റെ പെടാപ്പാടാണ് ഈ കാണുന്നത്. അല്ല ഭംഗിയല്ല, എന്തു രസമാണ് നോക്കൂ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ മയിൽപ്പീലിയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നില്ലേ, ആ അവിടെ നിറച്ച് മയിലാണ്. ഇപ്പം നാട്ടിലെല്ലാം മയിലാണ്, എവിടെ ചോദിച്ചാലും എല്ലാവരുടെ നാട്ടിലും ഉണ്ട് മയിൽ. അപ്പോൾ അവിടെ നമ്മുടെ പറമ്പിലിങ്ങനെ ഈ മയിൽപ്പീലികളൊക്കെ ഇങ്ങനെ വീണ് കിടന്നതാണ്. കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കര രസം. എന്ത് രസമാണ് നോക്കൂ, ആഹാ ആ ഒരു ഫ്ലൂറസൻ കളർ. എൻ്റെ ചുരിദാർ കറക്റ്റ് അതിന് മാച്ച് അല്ലേ. ആ കുർത്തയുടെ കളർ നോക്കി,
ഈ കളറ് സത്യത്തിൽ ഭയങ്കര കണ്ണിങ്ങനെ നമ്മുടെ എന്താ പറയുക, കണ്ണിങ്ങനെ അടിച്ചു പോകുമെന്ന് പറയും. പക്ഷേ ഇത് ഇതിൽ വന്നപ്പോൾ ആ ഒരു മയിൽപ്പീലിക്ക് മാച്ചായി കിട്ടി. അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചരിഞ്ഞു പോവും. അപ്പോൾ ഏതായാലും ഏകദേശമൊക്കെ ശരിയായെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോഴും ആ മയിൽപ്പീൽ കറക്റ്റ് വന്നിട്ടില്ല. അതാണ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ ഇനി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് എത്തുമ്പോൾ ഇപ്പോൾ കറക്റ്റാണ്. ഇപ്പോൾ പുഷ്പം വന്നിട്ടില്ല, ഇതൊക്കെ അറേഞ്ച് ചെയ്യാം, കുറച്ച് കഴിയുമ്പോൾ വരും. അതുവരെ ഞാനിങ്ങനെ അപ്പോഴതാ നോക്കിക്ക് ആ മൈക്ക് ഇങ്ങനെ പല രീതിയിൽ കുരുങ്ങി കുരുങ്ങി കിടക്കുക. അതൊക്കെ ഇനി ഒന്ന് ആ കെട്ടൊന്ന് അഴിച്ചെടുക്കണം. നമ്മുടെ കയ്യിൽ മറ്റേ വയർലെസ് മൈക്കൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അത് എല്ലാം ഉപയോഗിക്കും. ഇതാണ് ആദ്യം വാങ്ങിച്ചത്, അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ നമ്മളിവിടെ താഴെ ചെയ്തിരിപ്പുണ്ട്, അതുകൊണ്ട് ഇത് എടുത്ത് ഉപയോഗിച്ചു. മറ്റേതാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ ശരി, ഇതാ ഒറിജിനൽ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം സദ്ഗുരുവേ ശരണം പറഞ്ഞു ശരിയായില്ല, അപ്പോൾ ഇനി ഒന്നുകൂടെ എടുക്കാം. സദ്ഗുരുവേ ശരണം. ഇതുണ്ടല്ലോ, ഇത് എൻ്റെ സ്വന്തം മയിലിൻ്റെ പീലിയാണ്. ഈ മയിൽപ്പീലി കാണാൻ നല്ല ഭംഗിയില്ലേ, എന്ത് രസമല്ലേ, എന്ത് രസമല്ലേ കളറ് കാണാൻ, എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഭംഗിയുള്ള ഒരു പക്ഷിയാണല്ലോ അല്ലേ മയിൽ. പണ്ടൊക്കെ നമുക്ക് മയിലെന്ന് പറയുമ്പോൾ ഒരു എന്തോ ഒരു സൂയിലൊക്കെ പോകുമ്പോഴാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം മയിലാണ് കേട്ടോ. അതെന്തോ ഒരു അപകട സൂചനയാണെന്നാണ് പറയുന്നത്, മയിലുകളും ഒക്കെ ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിൽ. എന്തായാലും ഇപ്പം എവിടെ ചെന്നാലും മയിലാണ്. പല ആളുകളും വീഡിയോസൊക്കെ ഇടുന്നുണ്ടല്ലോ അവരുടെ വീടിൻ്റെ പറമ്പിലൊക്കെ വന്നിരിക്കുക. ഇതുപോലെയാണ് ഒറ്റപ്പാലത്തും ഇതുപോലെ നിറച്ച് മയിലാണ്. അപ്പം ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ മയിൽപ്പീലിയാണ് എൻ്റെ പറമ്പിൽ നിന്ന്. ഞാൻ എടുത്തോണ്ട് എന്ത് രസമാണ് നോക്കൂ അല്ലേ. ഈ ഡ്രസ്സിങ്ങിൻ്റെ കളർ അത് ശരിക്കും കറക്റ്റ് മാച്ചായി. അപ്പം എനിക്ക് ഭയങ്കര, ഞാൻ വിചാരിച്ചാൽ ഈ മയിൽപ്പീലി എടുത്ത് വീഡിയോ എടുക്കാതെ വിചാരിച്ചത്, നല്ലൊരു കളർ കോമ്പിനേഷൻ. അപ്പം ഇതെന്താണെന്നറിയോ വിഷയം, ഇതാ ഉണ്ടോ, ഇതാ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലെ മെയിൻ ആയിട്ടുള്ളത് ഈ പ്ലാന്റ് ഉണ്ടല്ലോ തുളസി, പിന്നെ ഹോളി ബേസിൽ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. അതായത് ഇപ്പം ദൈവത്തിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ചെടികളിൽ ഉണ്ടെങ്കിൽ അത് ഈ തുളസിയിലാണെന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത് ഓരോ സ്പീഷീസിലും, അതായത് മൃഗങ്ങളിലും പക്ഷികളിലും അതിൻ്റെയൊക്കെ ഓരോ വിഭാഗങ്ങളിലും, അതായത് ദൈവത്തിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനായിട്ട് ഒരെണ്ണം ഉണ്ടാവും എന്ന് പറയും. അപ്പം അതെന്തായാലും ആ അതുപോലെ ആ പ്ലാന്റ് കിങ്ഡത്തിലെ ദൈവമാണ് തുളസി, മനസ്സിലായി. അപ്പോൾ ഈ തുളസിക്ക് റിലീജിയസ് ആയിട്ടൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ വേദങ്ങളിലും ഒക്കെ തുളസിയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ എല്ലാ മംഗള കർമ്മങ്ങളിലും തുളസി നമ്മൾ ഇടും, അല്ലെങ്കിൽ തുളസി ഹാരം ചാർത്തും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആശ്രമത്തിൽ നമുക്ക് വ്രതം നടക്കുകയാണ്, അപ്പം അവിടെ പുഷ്പ സമർപ്പണം നടക്കുന്നുണ്ട്. അപ്പം നമ്മളിതാണ് തുളസിയാണ് ഇടുക. അപ്പം തുളസി കാണുമ്പോൾ എപ്പോഴും നമുക്ക് ആ ഒരു ദൈവികമായിട്ടുള്ള ഒരു ചിന്തയാണ് തുളസി എപ്പോഴും നമുക്ക് കൊണ്ടുതരുന്നത്. ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും തുളസിക്കതിർമാല എപ്പോഴും നമ്മൾ അണിയിക്കുന്ന കാര്യം പറഞ്ഞാണ് പാട്ടുകൾ പോലും. തുളസിക്ക് എന്തായാലും ദൈവികമായിട്ടുള്ള ഒരു വലിയ ഒരു പ്രാധാന്യമുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിന് ഭയങ്കരമായിട്ട് മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഇതിന് സൗന്ദര്യവർദ്ധകമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം. എന്നിട്ട് ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ തുളസി കഴിക്കേണ്ടത്, അപ്പോൾ ആ കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. പക്ഷേ അത് ചില സമയത്ത് ഇത് കഴിക്കാനും പാടില്ല. അത് പിന്നെ ഇതിന് ചില സൈഡ് ഇഫക്ട്സ് വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഇത് നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്ത് അല്ലേ, ശരിക്കും പറയും തുളസി ഉണ്ടായി കഴിഞ്ഞാൽ ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത്, തുളസിയുള്ള വീടുകളിൽ. അപ്പോൾ അവിടെ ഇങ്ങനെ തുളസി കാടുകളൊക്കെ അങ്ങ് നമുക്കങ്ങ് നട്ടുപിടിപ്പിക്കാം. നല്ല മണവുമാണല്ലോ അല്ലേ, ഒരു മിൻറ്റ് ഫാമിലിയിലുള്ളതാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻസെക്ട്സിനെയൊക്കെ ഓടിക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മുടെ വീടിന് ചുറ്റുമുള്ള പ്രാണികൾ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ മാറ്റി നിർത്താനായിട്ട് ഈ തുളസിയുടെ ഈ ഒരു ഗന്ധത്തിന് കഴിയും. നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ ചാനലിൽ നമ്മൾ സംസാരിക്കുന്നത് തടി കുറയ്ക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ തുളസി ദിവസവും കഴിച്ചാൽ തടി താനേ കുറയുമെന്നാണ് പറയുന്നത്. ആശ്രമത്തിൽ പോയിട്ട് വരിക കേട്ടോ, ഗുരുജയന്തി അല്ലേ, പുഷ്പ സമർപ്പണം ഉണ്ടായിരുന്നു, അപ്പോൾ തുളസിയാണ് ഇടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അതൊന്ന് ചേർക്കുന്നത് കേട്ടോ. സംഭവമൊന്നുമല്ല, ഈ വീഡിയോ എടുത്തപ്പോൾ നോക്കി വണ്ണം എത്രയാ കുറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നില്ലേ. ഇപ്പം നമുക്ക് വണ്ണം കുറയണമെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ നല്ല ഒരു ഡയറ്റ് ഉണ്ടായിരിക്കണം, അതിനോടൊപ്പം ഒരല്പം വ്യായാമവും കേട്ടോ. അപ്പം അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ വലിയ വ്യായാമം ചെയ്ത് വണ്ണം കുറച്ച ആളല്ല കേട്ടോ. അപ്പം അതുകൊണ്ട് അതൊരു ഹാപ്പി ന്യൂസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം.
കാരണം നമുക്ക് കുറച്ചൊന്നും ഭക്ഷണം നിയന്ത്രിച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് വണ്ണം കുറയ്ക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല സ്ലിമ്മായി നല്ല ടോൺഡ് ആവണമെങ്കിൽ ഒന്ന് എക്സസൈസും കൂടെ ചെയ്യണം. അപ്പൊ ഞാൻ വളരെ കുറച്ച് എക്സസൈസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ ഇപ്പോൾ അവരൊക്കെ പോകുന്നില്ലേ ജിമ്മിലും അവിടെ ഇവിടെ ഒക്കെ പോയി ഭയങ്കര വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർ, അവരൊന്നും കൂടെ ഒന്ന് ആ ഒരു വണ്ണം കുറഞ്ഞു കഴിയുമ്പോൾ ഈ തൂങ്ങിയ തൊലിയും അല്ലാതെ ആ മസിലുകളെല്ലാം ടൈറ്റായി നല്ലൊരു ബോഡി ഷേപ്പ് കിട്ടും കേട്ടോ, ടോണിങ് നടക്കും. അപ്പൊ നല്ല കടഞ്ഞെടുത്ത പോലെ ഇരിക്കും. അപ്പോൾ എക്സസൈസ് ചെയ്യാൻ നമുക്ക് വണ്ണമൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞിട്ടേ നമുക്കത് യഥാർത്ഥത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതുവരെയൊക്കെ ഞാൻ കുറച്ച് കുറച്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും എക്സസൈസ് ഒക്കെ ചെയ്ത് ഭയങ്കര വർക്കൗട്ട് ചെയ്താലേ വണ്ണം കുറയൂ എന്നാരും വിചാരിക്കേണ്ട. കാരണം ആദ്യം ഭയങ്കര വണ്ണം ഉള്ളവർക്ക് എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ഈ നിരാശ വന്നെല്ലാരും നിർത്തിയിട്ട് പോണം കേട്ടോ. അപ്പൊ അത് വേണ്ടാന്ന് അതിന്റെ ഇടയിൽ കൂടെ ഒന്ന് പറഞ്ഞതാണ്. അപ്പോ നമുക്ക് ഈ ഡയറ്റും എക്സസൈസും നമുക്ക് ആവശ്യത്തിന് വേണം. പക്ഷെ ഡയറ്റാണ് മെയിൻ. ഇനി അതിന് ചില പൊടിക്കൈകളുണ്ട് നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റുന്ന, ആ പൊടിക്കൈകളും കൂടെ നമ്മൾ അതിനകത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് വണ്ണം കുറയും. ഇത് ആ ശരീരത്തിലുള്ള വിഷമയം, അതായത് എല്ലാ അഴുക്കുകളും നമ്മുടെ ഈ തുളസി കഴിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും പറയാം ഡീടോക്സിഫൈ ചെയ്യും നമ്മുടെ ബോഡിയെ, അപ്പൊ തന്നെ ഭാരം കുറയും. ഇപ്പൊ ഗ്രീൻ ടീ നമുക്ക് ഇഷ്ടമല്ല എന്ന് വെച്ചോ, നമുക്ക് തുളസി ഇട്ടിട്ടുള്ള കാപ്പി കുടിക്കാം. അപ്പൊ അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ദഹനത്തിന്, അതായത് ഇപ്പൊ വണ്ണം കുറയണമെങ്കിൽ തന്നെ നമുക്ക് നല്ല ഡൈജഷൻ നടക്കണം. ദഹനം മുതൽ സൗന്ദര്യം വരെ വർദ്ധിപ്പിക്കും. ഞാൻ കേട്ടിട്ടുണ്ട് ഈ തുളസിയുടെ നീര്, അതായത് ഒരു മൂന്നാല് തുളസി എന്നും ചവച്ചരച്ച് നമ്മൾ ആ നീര് കുടിക്കുകയാണെങ്കിൽ നന്നായിട്ട് വെളുക്കുമെന്നാണ് പറയുന്നത്. ഞാനിത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല, പക്ഷെ ഞാനത് വിചാരിക്കുന്നുണ്ട് ശരിക്കും അതൊന്ന് കഴിച്ച് നോക്കേണ്ടതാണെന്ന് കേട്ടോ. അപ്പൊ ഒരുപാട് പേര് അത് പറഞ്ഞിട്ടുണ്ട്. വേറൊരു പ്രത്യേകത അറിയാം, ഇപ്പൊ രാവിലെ നമ്മൾ വെറും വയറ്റിൽ തന്നെ ഈ തുളസിയുടെ നീര് നമ്മൾ കഴിച്ചാൽ മെറ്റബോളിസം വർദ്ധിക്കും. ഇപ്പൊ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിച്ച ആ ഭക്ഷണത്തിനെ ശരീരം ഊർജമാക്കി മാറ്റുന്നതാണല്ലോ മെറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പൊ ആ ഊർജമാക്കി മാറ്റിയാലേ നമുക്ക് വണ്ണം കുറയും. മെറ്റബോളിസം കുറവുള്ളവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഊർജമാക്കി മാറ്റാതെ അത് കൊഴുപ്പായിട്ട് തന്നെ ശരീരത്തിൽ അത് അടിഞ്ഞുകൂടും. അപ്പൊ ഇത് തുളസിയുടെ ആ ഒരു വെള്ളം നമ്മൾ വെറും വയറ്റിൽ കുടിച്ചാൽ ഈ മെറ്റബോളിസം നടക്കുന്നത് വഴി നമുക്ക് പെട്ടെന്ന് വണ്ണം കുറയും. അപ്പൊ അതിന് നമുക്കിപ്പം കഴിക്കാനുള്ള ഒരു മെത്തേഡ് എന്നറിയോ, ഇളം ചൂടുവെള്ളത്തിൽ തുളസി ഇട്ട് വെച്ചിട്ട് അത് കുടിക്കുക. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു കാലത്ത് ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ തുളസിയുടെ ആ ഒരു ജ്യൂസിന് ഇതിനെല്ലാം ഉള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ബാക്ടീരിയയും ഫംഗസിനെയും ഒക്കെ അത് ഫൈറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ പനിക്ക്, ചുമയ്ക്ക്, ആസ്മയ്ക്ക്, തുമ്മലിന് ഇതെല്ലാത്തിനും ഈ തുളസി ഇട്ട കാപ്പി ഭയങ്കര ഒരു ഒറ്റമൂലിയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ തുളസി. തലയിൽ തുളസിക്കതിര് ചൂടുന്ന ആ പാട്ട് തന്നെ ഇല്ലേ അല്ലേ, മുടിയിലെ തുളസിക്കതിര് ചൂടുന്നതിനെ കുറിച്ചൊക്കെ കവികളൊക്കെ ഭയങ്കരമായിട്ട് വർണ്ണിക്കും. അപ്പൊ ഇതിന്റെ പുറകിൽ ഒരു സീക്രട്ട് ഉണ്ട്. ഈ തുളസി തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പെയിൻ ഉണ്ടാവില്ല. അപ്പൊ അത് പഴയ ആളുകൾക്ക് അറിയാം. അതായിരിക്കും അവർ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചല കഴിഞ്ഞ രണ്ട് തണ്ട് തുളസി പറിച്ച് തലയിൽ വെച്ചുകൊണ്ട് അവർ നടക്കുന്നത്. അപ്പൊ ഇപ്പൊ പറയും, ഇപ്പൊ പെയിനൊക്കെ അധികം ഉണ്ടെങ്കിൽ നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഈ തുളസി എടുത്ത് തലയിൽ വെച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങാനെ കുറച്ച് ദിവസം ചെയ്യുമ്പോൾ ഈ പെയിൻ നശിക്കും. കാരണം ഇതിനിങ്ങനെ ഇതിനുള്ള ഈ കൃമികളെയും കീടങ്ങളെയും ഒക്കെ ഓടിക്കാനുള്ള ആ ഒരു പവർ ഈ തുളസിയിലുണ്ട്. അതിന്റെ ആ മണം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ. ചില ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ, അതും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ്, അതായത് ചില മെഡിസിൻ ഒക്കെ കഴിക്കുന്നവര്, അവരൊക്കെ എന്തായാലും ഡോക്ടേഴ്സിനോട് ചോദിക്കണം. കാരണം നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയാണെന്ന്. അത് ചോദിച്ചിട്ട് വേണം ഇത് നമ്മൾ കഴിക്കണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കാം. ഇത് ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇതിൽ മെർക്കുറിയുടെ അയേണിൻ്റെയും കണ്ടന്റ് ഇത് വളരെ അധികം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് അമിതമായിട്ട് ഉപയോഗിക്കുന്നത് പല്ലിന് നല്ലതല്ല. അപ്പോൾ നമ്മൾ രണ്ട് മൂന്നാലെണ്ണമൊക്കെ എടുത്ത് ചവച്ചരച്ച് കഴിക്കുക, അല്ലെങ്കിൽ അത് പല്ല് തേക്കാൻ ഉപയോഗിക്കുക, അത്രയും മതി. അല്ലാതെ തുളസി നല്ലതാണെന്ന് പറഞ്ഞ് നമ്മൾ ഓരോ പിടി ഇങ്ങനെ പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കരുത്. അതുപോലെ ഈ തുളസി ഇല അധികം കഴിച്ചാൽ, അത് അമിതമായിട്ട് കഴിച്ചാൽ ഈ ഫെർട്ടിലിറ്റി, അതായത് പുരുഷന്മാർക്ക് സ്പേം കൗണ്ട് കുറയാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഒരുപാട് കഴിക്കരുത്, മൂന്നോ നാലോ എണ്ണം മാത്രമേ കഴിക്കാവുള്ളൂ. അതുപോലെ പ്രഗ്നൻറ്റ് ടൈമിലും അതുപോലെ മെൻസ്ട്രൽ ഇതിനെയൊക്കെ ഇത് എഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതിനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് അമിതമാകരുതെന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ ഒരു മൂന്നോ നാലോ ഇല കഴിക്കരുതെന്നല്ല പറയുന്നത്. ചിലർ നല്ലതാണെന്ന് കേട്ട ഉടനെ ഒരുപാട് അങ്ങ് കഴിക്കുന്ന ഒരു ടെൻഡൻസി നമുക്കുണ്ട്. അപ്പോൾ അത് ഒന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ ഇത് അമിതമായിട്ട് കഴിച്ചാൽ നമുക്ക് ചിലപ്പോൾ തലകറക്കം ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് വയറുവേദന ഉണ്ടാകും, അതുപോലെ ശ്വസിക്കാനുള്ള ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകാം, ചിലപ്പോൾ നമുക്കിങ്ങനെ മനം മറിക്കുക എന്നൊക്കെ പറയില്ലേ, ചെറിയ തലകറക്കം. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഇതിനകത്ത് ഉണ്ട്. അതെന്ന് വെച്ചാൽ അമിതമായാൽ. ഇപ്പോൾ എല്ലാവരും ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ആ ഒരു കാപ്പി സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്, അതൊന്ന് കണ്ടിട്ട് നിങ്ങൾ വരും. ഞാനിവിടെ രണ്ടു പേർക്കുള്ളതാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര വയ്ക്കുക.
അപ്പോൾ രണ്ടുപേർക്കായതുകൊണ്ട് ഞാൻ എന്താ ഇത്രയും തുളസി ഇല ഇട്ടിട്ടുണ്ട്. അത് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അപ്പം തന്നെ നമുക്ക് തുളസി ഇല ഇടാം. അങ്ങനെ തുളസി ഒന്ന് നന്നായിട്ട് തിളച്ച് ആ തുളസി ഇലയുടെ ജ്യൂസ് ആ വെള്ളത്തിലേക്ക് ഒന്ന് മിക്സാവണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, അതിനകത്ത് മതി, അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചിട്ട് പിന്നെ ഞാൻ തുറന്നു. എന്നിട്ട് കുറച്ച് ചായപ്പൊടി, നമ്മളിപ്പോൾ കട്ടൻ ചായ ഇടില്ലേ, ആ അപ്പോൾ തുളസി ചായ എന്ന് പറയുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറച്ച് ചായപ്പൊടി, കൂടുതൽ ചായപ്പൊടി ഇട്ട് കഴിച്ചു പോവും. അത് നന്നായിട്ട് ഇളക്കി അതും ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുക. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ, അതായത് 1 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അതിനുശേഷം ഞാൻ കുറച്ച് ശർക്കരയുടെ പൊടിയാണ് ഇട്ടത് കേട്ടോ. ബൂസ്റ്റ് എന്ന് തെറ്റിദ്ധരിക്കല്ലേ, ഇത് ശർക്കര പൊടിച്ചതാണ്, നമുക്കങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ കരിപ്പെട്ടി ഒഴിച്ചാലും മതി. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് ബ്ലെൻഡായി കഴിയുമ്പോൾ അരിച്ച് ഒഴിക്കുക. എന്തൊരു മണമെന്നറിയോ, ആ ഒരു തുളസിയുടെ മണം എന്ന് പറഞ്ഞാൽ അപാരം കേട്ടോ. പുഷ്പം തമാശയ്ക്ക് പറഞ്ഞതാണ് വീഡിയോയിൽ തുടങ്ങിയപ്പോഴൊക്കെ, അവസാനം അവൾ വാങ്ങിച്ചു കുടിച്ചു. അവളതിനകത്ത് പറയുന്നില്ലേ അമ്മ എൻ്റെ കൂടെ എടുത്ത് കുടിക്കുന്നത്, ആ മയിൽപ്പീലിയുടെ ഭംഗിയില്ലേ, അത് എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോകുന്നില്ല കേട്ടോ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമൻറ്റ്സ് പെട്ടെന്ന് തന്നെ കമൻറ്റ് ഇടുക. തുളസിയുടെ കോസ്മെറ്റിക് യൂസുകൾ നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. സോ സീ യു ദ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ, ബൈ ബൈ. സദ്ഗിരി ശരണം.